ചെങ്കൊടി പിടിച്ച് വികസന മുന്നേറ്റ ജാഥയുടെ വരവും ആ കൊടി താഴെയിട്ട് കാപ്പന്റെ പോക്കുമാണ് ഇന്നത്തെ രാഷ്ട്രീയ വാർത്ത. പ്രതിപക്ഷത്തിന് കൊടിയ നശീകരണ വാസന എന്നാണ് മുഖ്യമന്ത്രിയുടെ ചാട്ടുളി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ വലിയ ആത്മവിശ്വാസം മറച്ചുവെക്കുന്നില്ല ഇന്നും പിണറായി വിജയൻ. കുപ്രചരണങ്ങൾ മലവെള്ളം പോലെ കുത്തിയൊലിച്ചു വന്നില്ലേ? അട്ടിമറി ദൗത്യവുമായി കേന്ദ്ര ഏജൻസികൾ തമ്പടിച്ചില്ലേ? എന്നിട്ടും ജനം LDFനെ കോട്ടകെട്ടി കാത്തില്ലേ എന്ന് ചോദിക്കുന്നു ഹർഷാരവങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി. എക്കാലവും വർഗീയതയോട് സമരസപ്പെടുന്ന പ്രതിപക്ഷം മതിയാകില്ല, മതേതര കേരളത്തെ കോട്ടകെട്ടിക്കാക്കാൻ എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് പിണറായി. എന്തായാലും ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ പാലാ കോട്ടയിൽ നിന്ന് തനിച്ചിറങ്ങി നടക്കുകയാണ് കാപ്പൻ. തനിച്ചിറങ്ങിപ്പോയെന്ന് പറയുന്നവർക്കുള്ള മറുപടി നാളെ കാണാം എന്നാണ് പാലായിലെ പുതിയ മാണിയുടെ വെല്ലുവിളി. 7 ജില്ലാ കമ്മിറ്റികളടക്കം പ്രധാന നേതാക്കളെ അടക്കം 100 പ്രവർത്തകരുടെ അകമ്പടിയിൽ അണിനിരത്തി നാളെ കാപ്പൻ ഐശ്വര്യ കേരള യാത്രയുടെ ഐശ്വര്യമാകും. കാപ്പനല്ല, ആരു പോയാലും സർക്കാരിന്റെ തുടർഭരണം ഉറപ്പ് എന്ന ഇടതാത്മവിശ്വാസത്തിന്റെ അടിത്തറ ബലമെന്ത്. പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. CPM നേതാവ് ശ്രീ എ സമ്പത്ത്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, NCP നേതാവ് ശ്രീ KJ ജോസ്മോൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത് പണിക്കർ എന്നിവരാണ് ഈ ചർച്ചയിൽ ചേരുന്ന. ആദ്യം ശ്രീ ജോസ്മോനിലേക്കാണ്. ശ്രീ ജോസ്മോൻ, ഡൽഹിയിൽ ഒരു ചർച്ച എന്തായാലും ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, ഇടത്തേക്കാണെങ്കിലും വലത്തേക്കാണെങ്കിലും ആ ചർച്ചയുടെ റിസൾട്ട് വരാനിരിക്കുന്നല്ലോ, അതിന് കാത്തു നിൽക്കാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്? അതൊരു വാർത്താ സമ്മേളനമായിരുന്നില്ല. ശ്രീ മാണി സി കാപ്പൻ കഴിഞ്ഞ ദിവസം വരെ ഡൽഹിയിലായിരുന്നു, ദേശീയ നേതൃത്വവുമായിട്ടുള്ള ചർച്ചകളിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവിടെ വന്ന മാധ്യമ പ്രവർത്തകരുമായിട്ട് അദ്ദേഹം ഒരു അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളത് മാത്രമായിരുന്നു, അല്ലാതെ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം അവിടെ വിളിച്ചു കൂട്ടിയിരുന്നില്ല. മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ കാണാൻ വീട്ടിലെത്തിയതാണ്. അവിടെ നടത്തിയ പ്രഖ്യാപനം, ഞങ്ങൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ February 3 ഡൽഹിയിൽ ശ്രീ പ്രഫുൽ പട്ടേൽ, ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. NCP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തുടരുമെന്നും NCP മത്സരിച്ച എല്ലാ സീറ്റുകളിലും NCP മത്സരിക്കുമെന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയുമായി ചില ആശയവിനിമയങ്ങൾ നടത്തുകയുണ്ടായി. ആ ആശയവിനിമയത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായത് NCP മത്സരിച്ച് വിജയിച്ച പാലാ സീറ്റ് അത് കേരള കോൺഗ്രസിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വരുമെന്നും. ശരി, ശ്രീ ജോസ്മോൻ, നമ്മൾ ചർച്ച ചെയ്യുന്നതാണല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, നിങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ ഡൽഹിയിൽ തമ്പടി ചർച്ച നടത്തുകയാണല്ലോ, പൂനെയിൽ പോകുന്നു, പവാർ അവിടെ നിന്ന് വിമാനം ഇറങ്ങുന്നു, പ്രഫുൽ പട്ടേൽ ചർച്ച, ചർച്ചയോട് ചർച്ചയായിരുന്നില്ലേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി? ശ്രീ ജോസ്മോൻ, ഞാൻ ആദ്യം ചോദിച്ചത് അതാണ്, ആ ചർച്ചകൾ റിസൾട്ട് വരാനിരിക്കും, എന്തായാലും ഒരു റിസൾട്ട് വരുമല്ലോ, എങ്ങോട്ടാണെങ്കിലും റിസൾട്ട് വരുമല്ലോ. ആ റിസൾട്ട് വരുന്നതിന് മുൻപ് നാളെ ഐശ്വര്യ കേരള യാത്രയിൽ 7 ജില്ലാ കമ്മിറ്റികളെ അണിനിരത്തി ഞാൻ ശക്തി പ്രകടനം നടത്തും എന്ന് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം എന്താണ് ശ്രീ ജോസ്മോൻ? താങ്കൾ എന്നെ പൂർത്തിയാക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ദേശീയ നേതൃത്വത്തെ ശ്രീ മാണി സി കാപ്പനും ശ്രീ പീതാംബരം ഭാഷും പൂർണ്ണമായും ബോധ്യപ്പെടുത്തി. അപ്പോൾ അതിന് അവിടെ നിന്ന് കിട്ടിയ ഒരു പ്രതികരണം, ഇതൊരു വലിയ രാഷ്ട്രീയ അനീതിയാണ്, ഇതൊരു അന്യായമാണ്, അപ്പോൾ നമുക്ക് അത് സംബന്ധിച്ചൊരു വലിയ രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഒരു അർജൻസി ഉണ്ടെന്ന് കേന്ദ്ര നേതൃത്വത്തെ ശ്രീ മാണി സി കാപ്പൻ ധരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച നടക്കുന്ന ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കും. അപ്പോൾ അദ്ദേഹം കരുതുന്നത്, ഞങ്ങൾ എല്ലാവരും കരുതുന്നത്, ആ തീരുമാനത്തിന് ദേശീയ നേതൃത്വത്തിന് അനുമതി. അതൊരു കരുതലാണല്ലോ ശ്രീ ജോസ്മോൻ, അത് നിങ്ങളുടെയൊക്കെ ഒരു ധാരണയും ഒരു കരുതലുമല്ലേ? നിങ്ങളൊരു ദേശീയ പാർട്ടിയല്ലേ ശ്രീ KJ ജോസ്മോൻ? നിങ്ങൾക്കൊരു ദേശീയ നേതൃത്വമില്ലേ? അവിടെ ചർച്ചകൾ നടക്കുന്നില്ലേ? അവരുടെ തീരുമാനത്തിന് അടിത്തറ പാലിക്കൊണ്ട് അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയാവേണ്ട നിങ്ങളുടെ തീരുമാനങ്ങൾ. അവിടുന്ന് തീരുമാനം വരുന്നതിന് മുൻപ് കാപ്പൻ സ്വന്തമായി തീരുമാനം പ്രഖ്യാപിക്കുക, എന്നിട്ട് ആ തീരുമാനത്തിനൊപ്പം ദേശീയ നേതൃത്വം നിൽക്കും എന്നും ജോസ്മോൻ അങ്ങ് അവകാശപ്പെടുക, അല്ലെ കാപ്പൻ അങ്ങ് അവകാശപ്പെടുക, ശരിയാണോ അത്? അതല്ല, അങ്ങനെയല്ല, ഞങ്ങൾ കേരളത്തിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം, കാരണം പ്രഫുൽ പട്ടേൽ നടത്തിയ പ്രഖ്യാപന ഉപാധികളോടെ ആയിരുന്നു, 4 ഉണ്ടാവണം. അപ്പം ആ ഒരു ഉപാധികളിൽ നിന്ന് അത് സ്വീകാര്യമല്ല എന്നുള്ളൊരു ഒരു സന്ദേശം ലഭിച്ച സാഹചര്യത്തിൽ അപ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം അത് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഈ ഐശ്വര്യ കേരള യാത്ര പാലയിലെത്തുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ തലേന്നാൾ തന്നെ ആ പ്രതികരണം വേണമെന്ന് ആർക്കായിരുന്നു നിർബന്ധം? കാപ്പനായിരുന്നു ശ്രീ ജോസ്മോൻ? അങ്ങനല്ല,
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരെയും നേതാക്കളെയും അവർ വളരെ അമർഷത്തിലും വേദനയിലുമാണ്. അപ്പോൾ അത് സംഘടിപ്പിക്കുകയും കൃത്യസമയത്ത് തന്നെ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതാണ്. ഞായറാഴ്ച നടക്കുന്ന പരിപാടികളിൽ ഞങ്ങൾ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, ഞങ്ങൾ പങ്കെടുക്കും, ദേശീയ നേതൃത്വം അതിനുള്ള അനുവാദം തരണം എന്നാണ് പറഞ്ഞത്. ആ ചോദ്യം കാപ്പനോടുണ്ടായല്ലോ ഇന്ന് മാധ്യമപ്രവർത്തകർ. കാപ്പൻ പറയുന്നുണ്ട് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. ഇനി അനുകൂലമല്ലെങ്കിലും ഒരു ചെറിയ ചിരിയോടെ, കാപ്പൻ്റെ സ്വതസിദ്ധമായ ആ ചിരിയോടുകൂടി ഞങ്ങൾ പോകും, പരിഹാസത്തോടെ പറഞ്ഞു വെക്കുകയാണ് കാപ്പൻ. അപ്പോൾ കാപ്പൻ എന്തായാലും തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു എൽ ഡി എഫ് വിടുമെന്ന് ഉറപ്പാണെന്നുള്ള കാര്യം, അത് ദേശീയ നേതൃത്വത്തിന് തീരുമാനം എന്തായാലും ഞാൻ പോകുമെന്ന് കാപ്പൻ തീരുമാനിക്കുന്നു. ആ തീരുമാന പ്രകാരം കാപ്പൻ അങ്ങ് പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് ശശീന്ദ്രൻ പറയുന്നത്, ജോസ്മോൻ, അപ്പോഴാണ് ശശീന്ദ്രൻ പറയുന്നത് ഈ പക്ഷത്ത് നിന്നുകൊണ്ട് ആ പക്ഷവുമായി കരാറുണ്ടാക്കിയ രാഷ്ട്രീയ വഞ്ചന കാട്ടി കാപ്പനെന്ന്. ശ്രീ ജോസ്മോൻ, അല്ല എന്ത് കരാറുണ്ടാക്കി, ആ കരാർ കൊണ്ട് എന്ത് നേടി, അങ്ങനെ പറഞ്ഞു വരുമ്പം മുൻകൂട്ടി തീരുമാനിച്ച തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ജോസ് കമാണി ഇവിടെ വിളിച്ചുകൊണ്ട് വരുന്നതും ഒക്കെ ആ തിരക്കഥയുടെ ഭാഗമാണോ? ഞങ്ങൾ ഈ പക്ഷത്ത് നിന്ന് ആ പക്ഷവുമായി ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല, ഒരു തിരക്കഥയുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എൻ സി പി യെ സംബന്ധിച്ചിടത്തോളം, ആകെ 4 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ചെറിയൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ വിജയസാധ്യതയുള്ള സീറ്റ് ഞങ്ങൾ 3 തവണ മത്സരിച്ച് 4ാം തവണ ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിച്ച ഒരാൾ കേവലം 14-16 മാസം മാത്രം എം എൽ എ ആയിരിക്കുമ്പോൾ ആ ജയിച്ചയാൾ, ജയിച്ച പാർട്ടിയും തോറ്റ പാർട്ടിക്ക് ആ സീറ്റ് കൈമാറാൻ ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായി അത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. മുന്നണി രാഷ്ട്രീയത്തിലും സഖ്യ രാഷ്ട്രീയത്തിലും എവിടെയും കേട്ടുകേൾവിയില്ലാത്തതാണ്. അത് മാത്രമല്ല, എൻ സി പി യെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസ് അസ്സായിരുന്ന കാലഘട്ടത്തിലും എൻ സി പി ആയിരുന്ന കാലഘട്ടത്തിലും ഇതുപോലെയുള്ള ഏറ്റെടുക്കലുകൾ വഴി ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള പാർട്ടിയാണ്. ഇനിയും കൂടുതൽ നഷ്ടങ്ങൾ സഹിക്കാൻ ഞങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്ര ശക്തമായ ഒരു പ്രതിഷേധവും പ്രതിരോധവും ഞങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. എന്തായാലും അതിശക്തമായ പ്രതിഷേധങ്ങൾ പ്രതികരണങ്ങൾ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. എം എൽ എ സ്ഥാനം എൽ ഡി എഫിൻ്റെ ഔദാര്യമാണെന്നാണ് കാനം രാജേന്ദ്രൻ പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എം എൽ എ സ്ഥാനം ഇങ്ങ് വെച്ചിട്ട് പോകണമെന്ന് കാനം പറഞ്ഞു വെക്കുന്നു. അതിലും രൂക്ഷമായ പ്രതികരണം ഉണ്ടായിരുന്നു മന്ത്രി എം എം മണിയുടെ ഭാഗത്തു നിന്നാണ്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. അയാളുടെ വിധി തീരുമാനിച്ചു പോട്ടെ, അതിനിപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാറ്? നമ്മളായി കളഞ്ഞതല്ല, അയാളായി തന്നെ അയാളുടെ വിധി തീരുമാനിച്ചതാണ്. അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം നേട്ടമാണേലും കോട്ടമാണേലും അവനവൻ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ ഇപ്പം നമ്മൾ എന്നാ ചെയ്യാറ്? അതുകൊണ്ട് അത് അവരുടെ പാർട്ടിക്കാരിയാന്ന് എന്നെ ബാധിക്കുന്നത്. അത് ശരപ്പവാട് പറയണ്ട, കാപ്പനും കൂപ്പനൊന്നുമല്ല പറയുന്നത്. ശ്രീയസമ്പത്ത്, ഇതാ ഇപ്പോഴും എൽ ഡി എഫിൽ നിൽക്കുന്ന ഒരു നേതാവിനെ കുറിച്ചാണല്ലോ മന്ത്രി എം എം മണിയുടെ ഈ പ്രതികരണം. എന്ത് വാമൊഴി വഴക്കമാണെന്ന് പറഞ്ഞാലും കുറച്ചുകൂടി ആദരവ് അർഹിക്കുന്ന നേതാവല്ലേ കാപ്പൻ? ശ്രീ എ സമ്പത്ത് പതിറ്റാണ്ടുകളായി 50 വർഷമായി പാലാ പിടിച്ചു വെച്ചിരുന്ന കേരള കോൺഗ്രസിൽ നിന്ന് കെ എം മാണിയിൽ നിന്ന് ആ സീറ്റ് നിങ്ങൾക്ക് പിടിച്ചു വാങ്ങിത്തന്ന നേതാവല്ലേ? കുറച്ചുകൂടി ആദരവ് അർഹിക്കുന്നില്ലേ മാണി സി കാപ്പൻ? ഇത്തരം പ്രതികരണങ്ങൾ കേട്ടുകൊണ്ട് എങ്ങനെയാണ് കാപ്പന് നിങ്ങളുടെ ക്യാമ്പിൽ നിൽക്കാൻ കഴിയുക? ശ്രീ സമ്പത്ത്, ആ ഹാഷ്മിയുടെ ചോദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കുസൃതി എനിക്ക് മനസ്സിലായി. ഞാനതിന് മറുപടി ഞാൻ പറയാം. ഈ നമ്മൾ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ആ പൊതുപ്രവർത്തകരിൽ വളരെ അപൂർവം ആളുകളാണ് പലപ്പോഴും ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുക. ഒരുപാട് പേരുണ്ടാവും. ഓരോ മണ്ഡലത്തിലായാലും ഏറ്റവും താഴെ വാർഡ് വരെയും ഒരാൾ മാത്രമായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക. ഇപ്പോൾ നമുക്ക് ദ്വയാംഗ മണ്ഡലങ്ങളില്ലല്ലോ. പൊതുപ്രവർത്തകരായിട്ടുള്ളവർ മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരായിട്ടുള്ള ആളുകളിൽ ഇപ്പോൾ എൻ്റെ ചങ്ങാതിമാർ പലരും ഉണ്ട്. മാത്രമല്ല, ഹാഷ്മി ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുമുണ്ട്. നമ്മളെല്ലാവരും നമ്മളായത് നമ്മുടെ മാത്രം കഴിവ് കൊണ്ടും നമ്മുടെ എല്ലാം അത്തരത്തിലുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട്, പഠിപ്പ്, മിടുക്ക്, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമൊന്നും അല്ലല്ലോ ഹാഷ്മി. മാതൃഭൂമി ന്യൂസിൽ കൂടി അത്തരത്തിൽ ഹാഷ്മിക്ക് ഒരു അംഗീകാരം ലഭിക്കുന്നുവെങ്കിൽ ഇത് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ അങ്ങനെ അത് കാണുകയും കേൾക്കുകയും ചെയ്യുകയും ആ അക്കാര്യങ്ങൾ വിലയിരുത്തുകയും ആ സംവാദങ്ങൾ അവർ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് കൊണ്ടുകൂടിയാണല്ലോ. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്, അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്, സ്ഥാനാർത്ഥിയേക്കാൾ എപ്പോഴും അവിടെ രാവും പകലും എന്ന നിലയിൽ ഒരുപക്ഷേ സ്വന്തം വീടിൻ്റെ കാര്യങ്ങൾ പോലും അന്വേഷിക്കാതെ
മുഴുവൻ സമയവും തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി അരയും തലയും ഉറുക്കി കെട്ടിയെന്ന് നമ്മൾ പച്ചമലയാളത്തിൽ പറയുമല്ലോ. അങ്ങനെ പുറത്തിറങ്ങി പ്രവർത്തിക്കുന്നവരും അത്തരത്തിൽ വളരെ ജാഗ്രതയോടുകൂടി ഒരു എണ്ണയിട്ട യന്ത്രത്തിൻ്റെ ഭാഗങ്ങളായി പ്രവർത്തിക്കുന്ന ലക്ഷോപലക്ഷം ആളുകളുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1978-79 തിരുവനന്തപുരം ഈസ്റ്റിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സഖാവ് കെ അനിരുദ്ധൻ വിജയിച്ചതിന് ശേഷം 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയുണ്ടായി. അന്ന് നമ്മൾ പലരും വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ്. അത് പെരിങ്ങളം, തലശ്ശേരി, തിരുവല്ല, പാറശാല. ആ 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും CPIMന്റെ നേതൃത്വത്തിലുള്ള മുന്നണി അത്ഭുതകരമായ വിജയം നേടിയതിന് ശേഷമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം കൃത്യമായി രണ്ടായി, അത് പോളറൈസ് ചെയ്യപ്പെടുക എന്ന് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയുമായി മാറിയതിന് ശേഷം പലപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് അത്തരത്തിൽ വിട്ടുപോയി. ആദ്യം ഷീ എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ വിഭാഗം തന്നെയാണ്. പലരും വിട്ടുപോയ ആളുകൾ ധരിച്ചത് ഇതോടുകൂടി LDF തകർന്നു എന്നാണ്. ഞങ്ങൾ LDFനോടൊപ്പം ആദ്യമേ ഉണ്ടായിരുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത് വിട്ടുപോയി. വ്യക്തികൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, ആ LDFന്റെ നേതാക്കളായിരുന്ന ആളുകൾ അവർ വിട്ടുപോയി എന്നുള്ളത് കൊണ്ട് LDF തകർന്നുപോയി എന്ന്. ഒരു 50 കൊല്ലക്കാലം നിങ്ങൾ ഇനി അധികാരത്തിലേ വരില്ല എന്ന് തലയിൽ തൊട്ട് പ്രാഗിക്കൊണ്ടുപോയ നേതാക്കൾ ചിലരെങ്കിലും ഉണ്ട്. ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ആ നേതാക്കൾ. വളരെ അഭിമന്യരായ വളരെ മുതിർന്ന നേതാക്കളാണ് കോൺഗ്രസിൻ്റെ. അവർക്ക് തന്നെ കാണേണ്ടതായിട്ട് വന്നു വർഷങ്ങൾക്കുള്ളിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും കനത്ത ഭൂരിപക്ഷത്തോടുകൂടി. കാപ്പൻ തള്ളിപ്പറയുന്നതില്ല, അത് മാത്രമല്ല അത് ഇന്നത്തെ അദ്ദേഹം മാധ്യമങ്ങളും സംസാരിക്കുന്നു പറയുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ടി അഹോരാത്രം LDFന്റെ നേതാക്കൾ പ്രവർത്തകരോട് പണിയെടുത്തു, മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഇതിലെ പ്രശ്നം എന്താണ്? 14 മാസമാണ് മാത്രമാണ് MLA ആയിരുന്നത്. ഈ പറയുന്ന വലിയ പോരാട്ടം നടത്തി ഘട്ടം ഘട്ടമായി വോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ആ മണ്ഡലം പിടിച്ചെടുത്ത നേതാവാണല്ലോ. ഉറപ്പായും LDFന്റെ CPM പ്രവർത്തകർ അടക്കം പിന്തുണ കൊണ്ട് ആ മണ്ഡലം പിടിച്ചെടുത്ത നേതാവാണല്ലോ. കേവലം 14 മാസം മാത്രമാണ് അദ്ദേഹത്തിന് MLA ആയിരിക്കാൻ കഴിഞ്ഞത്. ജയിച്ച എന്നോട് മാറി തോറ്റ സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുക്കൂ എന്ന് പറയുന്നതിൽ ഒരു അനീതിയില്ലേ എന്നാണ് കാപ്പൻ്റെ ചോദ്യം. അതിന് മറുപടി എന്താണ്? ഒരു അനീതിയുണ്ട് ശ്രീ എ സമ്പത്ത്. ശരി, അപ്പോൾ അത് ഹാഷ്മയുടെ ചോദ്യത്തിന് ഞാൻ പോയിന്റ് ബ്ലാങ്കായി മറുപടി പറയുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകകക്ഷികൾ ഏതെല്ലാം എത്ര സീറ്റുകളിൽ മത്സരിക്കണം എന്ന് തീരുമാനിച്ചതായി ഹാഷ്മയുടെ പക്കൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? എന്നോട് ചോദ്യം ചോദിച്ചത് താങ്കളാണല്ലോ. ഏതെല്ലാം ഘടകകക്ഷികൾ ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് മത്സരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ചർച്ച നടത്തിയതായി നമ്മുടെ മുന്നിൽ ആരെങ്കിലും അത്തരത്തിൽ പറയാൻ കഴിയുമോ ഇതുവരെ? ഇനി ഏതെല്ലാം ഘടകകക്ഷികളുടെ ഏതെല്ലാം സ്ഥാനാർത്ഥികൾ എവിടെല്ലാം മത്സരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങനെ തീരുമാനിക്കപ്പെട്ടതായി എവിടെയെങ്കിലും നമ്മുടെ മുന്നിൽ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്കുണ്ടോ? അല്ല, കാപ്പന് പാലാ കൊടുക്കാനാണ് തീരുമാനം. 13 മാസക്കാലം മാത്രം ഉണ്ടായിരുന്ന കാപ്പന് പാലാ കൊടുക്കാനാണ് തീരുമാനമെങ്കിൽ, LDF നേതാവായി അംഗീകരിക്കുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ കാണിച്ച മണിയാശാന്റെ പ്രതികരണം പോലെയുള്ള, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, പ്രതികരണം, ആ പ്രതികരണം ഉണ്ടാകുമോ? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതല്ലേ, പുതിയ ഘടകകക്ഷികൾ വന്ന് വിട്ടുവീഴ്ചകൾ വേണ്ടിവരുന്ന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതല്ലേ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ശ്രീ എ സമ്പത്ത്? എന്ത് പ്രതീക്ഷയാണ് കാപ്പൻ അവിടെ ഇരിക്കുക? വോട്ട് അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിൻ്റെ തലേന്ന് നിങ്ങൾക്ക് പാലാ ഇല്ലെന്ന് പറയുന്നത് കാത്തിരിക്കണമെന്നാണോ കാപ്പൻ? ഇവിടെ നമ്മൾ ഒരു ചർച്ച പോലും നടത്താൻ, അല്ല, ഞാനൊന്ന് വിനീതമായി ചോദിച്ചോട്ടെ, ഇപ്പോൾ എൻ്റെ മറ്റ് ചങ്ങാതിമാരും ഉണ്ടല്ലോ. LDFലെ ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ച നടത്താനുള്ള അധികാരവും അവകാശവുമെങ്കിലും LDFലെ നേതൃത്വത്തിന്, LDFലെ ഘടകകക്ഷികളുടെ നേതൃത്വത്തിന് നൽകണ്ടേ? മാന്യമായി വേണ്ടേ? ഇനി LDFലെ ഏതെല്ലാം സീറ്റുകളിൽ ആരെല്ലാം ഈ പറയുന്ന ഏതെല്ലാം പാർട്ടികൾ മത്സരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇനി ആ പാർട്ടികളിൽ ആരൊക്കെ സ്ഥാനാർത്ഥിയായിരിക്കണമെന്ന് തീരുമാനിക്കാൻ ആ പാർട്ടിക്കുള്ള അധികാരവും അവകാശവും നമ്മൾ കൽപ്പിച്ചു കൊടുക്കണ്ടേ? ഹാഷ്മി പറയുന്നത് കേട്ടാൽ തോന്നും ഒരു നിയമസഭാ മണ്ഡലത്തിലോ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലോ ഒരാൾ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് ശരി, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഈ പറയുന്ന ചങ്ങാതിയെ തന്നെ NCP അവിടെ തന്നെ തീരുമാനിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. അത് നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. നമ്മൾ 4 വർഷം കൂടിയാണോ തീരുമാനിക്കുക? ആ പാർട്ടിയല്ലേ തീരുമാനിക്കുക അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്? ഇപ്പോൾ ഇവിടെ എന്താണ്? ഒരു പക്ഷേ മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായി ഇദ്ദേഹം ഏതെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാനല്ല ഉത്തരവാദി. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഉപദേശിച്ചു കൊടുക്കുന്ന ചങ്ങാതിമാർ അദ്ദേഹത്തെ കൂടി വലിച്ചഴച്ച് കൊണ്ടുപോയി ഇത്തരത്തിൽ ഒരു മോശപ്പെട്ട ഒരു പ്രതിച്ഛായ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അതിന് വേറെന്താ പറയുക? മണിയാശാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? മണിയാശാനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് അതിനു മുമ്പ് കാപ്പൻ്റെതായ പ്രതികരണം വന്നു ഇല്ലേ? ഷീ മാണി സി കാപ്പൻ്റെതായ
അതിൻ്റെതായ ഒരു പ്രതികരണം വന്നു. അങ്ങനെ ഒരു പ്രതികരണം വന്നപ്പോൾ അവിടെ മാസങ്ങളോളം പോയി ആ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ പ്രവർത്തിച്ച വളരെ സീനിയറായ ഒരു നേതാവ് അദ്ദേഹം ആ പറഞ്ഞ കാര്യം അത് ഉള്ളിൽ തട്ടി പറഞ്ഞതാണ്. സ്ഥാനാർത്ഥി എന്നുള്ളതിനപ്പുറമായി ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ആ ആളുകളെല്ലാം അവരുടെ സ്വന്തം ജീവിതമാണ് ആ വിധത്തിൽ മാറ്റിവെച്ച് ഉഴിഞ്ഞുവെച്ച് അവിടെയെല്ലാം പ്രവർത്തിക്കുന്നത്. അത് സിനിമാ കഥയല്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിൽ ഇടതുമുന്നണിയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ശരിയാണ്, ഈ പറഞ്ഞ ഉപേക്ഷ ചർച്ചകൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് CPM CPI ആദ്യം പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് അതിൽ നടന്നത്. ഈ പറഞ്ഞ NCP ഒന്നും ഒരു ചർച്ചകൾ നടന്നിട്ടില്ല. പാലം ആർക്ക് കൊടുക്കണമെന്ന് അതിൽ തീരുമാനമുണ്ടായിട്ടില്ല. കാപ്പൻ പാലയിൽ നിൽക്കുമോ എന്ന് പറഞ്ഞിട്ടില്ല. കാപ്പനും പാല കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ ഒരു ചർച്ചയും നടക്കാതിരിക്കുമ്പോൾ ദാ ശശീന്ദ്രനും പറയുന്നത് ഇപ്പോൾ സമ്പത്തും പറയുന്നുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവുമായി ഒരു കരാറുണ്ടാക്കുന്നു കാപ്പൻ, അതിനനുസൃതമായി കാപ്പൻ പ്രവർത്തിക്കുന്നു. അങ്ങനെ കാപ്പനെ മാത്രം അടർത്തിയെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവ് അടക്കം ശ്രമിച്ചു. എന്താണ് മറുപടി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഹാഷ്മി, ഡോക്ടർ എ സമ്പത്ത് കേരളത്തിലെ ഏറ്റവും സമുന്നതനായ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരിലൊരാളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലെയും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സൗമ്യതയോടെ കൗശലത്തോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കും. അത് നേരെ MM മണിയിലേക്ക് എത്തുമ്പോഴത്തേക്കിന് അദ്ദേഹം വളരെ അഗ്രസീവായും പ്രതികരിക്കും. രണ്ടുപേരും പറയുന്നതിൻ്റെ കണ്ടൻറ് ഏകദേശം സെയിം ആയിരിക്കും. മാണി സി കാപ്പൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ഏറെ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. NCP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്ന് ആലോചിച്ചു നോക്കൂ. NCPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേൽ, അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാണ്, ഹൈ പ്രൊഫൈലുള്ളൊരു നേതാവാണ്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, അവരുടെ പാർട്ടി ഉൾക്കൊള്ളുന്ന ആ മുന്നണിയുടെ സഭാ നേതാവ്, അദ്ദേഹത്തെ കാണുവാൻ വേണ്ടിയിട്ട് ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ അപ്പോയിൻമെൻറ്റ് നിരസിക്കുന്നു. അത് നമ്മളെല്ലാവരും അറിഞ്ഞ വാർത്തയല്ലേ? അതും ഒരുപക്ഷേ ഡോക്ടർ സമ്പത്ത് നിഷേധിക്കുമായിരിക്കും. വേണമെങ്കിൽ പിണറായി വിജയൻ സഖാവിന് മറ്റെന്തെങ്കിലും തിരക്കുള്ളതുകൊണ്ട് കാണാതിരുന്നതാണ് എന്ന് പറയുമായിരിക്കും. പക്ഷേ ഹാഷ്മി, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇടതുപക്ഷ മുന്നണി എത്രയൊക്കെ എഫേർട്ടുകൾ എടുത്തു എന്ന് പറഞ്ഞാലും മാണി സി കാപ്പൻ, അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ പാല പോലെ ഒരു കടുത്ത ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺസ്റ്റിറ്റ്യൻസി പോയി ഒരു സുപ്രഭാതത്തിൽ ജയിച്ചു വരുന്നയാളല്ല. 2011 ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ ബഹുമാനായ KM മാണി സാറിൻ്റെ വോട്ട് 61,239 ആയിരുന്നു. ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ, ഞാനൊന്ന് പറഞ്ഞു കണക്കിലേക്ക് നമുക്ക് എത്താം, നമുക്ക് കണക്കിലേക്ക് വിശദമായി തന്നെ എത്താം. ഈ പറയുന്ന കരാറിന്റെ കാര്യം പറയുമ്പോൾ കാപ്പൻ ഇങ്ങോട്ടേക്ക് വന്നാൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് മുല്ലപ്പള്ളി പറയുന്ന നാളുകൾക്ക് മുന്നെയാണ്. ദാ പ്രതിപക്ഷ എത്ര തവണ പറഞ്ഞു കാപ്പന് സ്വാഗതം, കാപ്പന് സ്വാഗതം, കാപ്പന് പാല തന്നെ നൽകുമെന്ന് എത്ര തവണ പറഞ്ഞു. അത് സാധാരണഗതിയിൽ LDFൽ നിൽക്കുന്ന ഒരു കക്ഷി ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ പറയൽ പതിവുള്ളതാണോ? അതുകൊണ്ടാണ് ഈ കരാറിൻ്റെ കാര്യം ശശീന്ദ്രനും ദാ സമ്പത്തും ഇപ്പോൾ പറയുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല, അതവർക്ക് അങ്ങനെ തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോസ് കെ മാണിയെ ഇതുപോലൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്തെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടത്തിയ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയത് കൊണ്ട് അവർക്ക് തോന്നുന്നൊരു ന്യായമായ സംശയമായിരിക്കാം അത്. പക്ഷേ ആ സംശയത്തെപ്പറ്റി, ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഇവിടെ ആരോട് നമ്മൾ കടക്ക് പുറത്ത് എന്ന് പറയുന്നില്ല. ഏത് പാർട്ടിക്ക് വേണമെങ്കിലും നമ്മുടെ മുന്നണിയുടെ പൊതു മിനിമം പരിപാടികൾ അംഗീകരിച്ചുകൊണ്ട് ഇതിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ഹാഷ്മി, എന്നെ ഇടപെടാതെ എനിക്ക് ഒരു മിനിറ്റ് തരണം. മാണി സി കാപ്പൻ എന്ന് പറയുന്നത് ശരത് പവാറിൻ്റെ അരുമയായ ശിഷ്യനാണ്. ശരത് പവാറിന് ഞാനൊരു കോൺഗ്രസിൻ്റെ വക്താവ് എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ശരത് പവാറിനെ നിങ്ങളൊന്ന് അസസ് ചെയ്ത് നോക്കൂ. അദ്ദേഹം ഇതുപോലെ എപ്പോഴും ചടുലമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തെപ്പറ്റി മഹാരാഷ്ട്രയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ജോ ബോൽത്തെ വോ കർത്തേ നഹി, ജോ കർത്തേ വോ ബോൽത്തേ നഹി. അദ്ദേഹം എന്താണോ പറയുന്നത് അദ്ദേഹം ചെയ്യത്തില്ല, അദ്ദേഹം എന്താണോ ചെയ്യുന്നത് അദ്ദേഹം പറയുകയും ഇല്ല എന്നാണ് പറഞ്ഞത്. നോക്കിയാൽ ഇതുപോലെ ഞാനും അതിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഹാഷ്മി, 2019 നവംബർ 23 BJPയുടെ ഫട്നാവിസ് എന്ന് പറയുന്ന നിലവിലെ മുഖ്യമന്ത്രിക്ക് വലിയ പ്രതീക്ഷ നൽകി മറ്റൊരു സഖ്യത്തിനുമുള്ള സാധ്യത കൊടുക്കാതെ ആ സഖ്യസാധ്യതകളെല്ലാം അടച്ചിട്ട് 2019 നവംബർ 26
ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയാക്കിയ കൗശലമുള്ള ശരത് പവാറിനോട് പിണറായി വിജയന്റെ അല്പബുദ്ധി കൊണ്ടൊന്നും നേരിടാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇപ്പോഴും ശുഭപ്രതീക്ഷയോടുകൂടി നിൽക്കുന്നത്, കാരണം ശരത് പവാർ അദ്ദേഹം ഇന്നും പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ സോണിയാഗാന്ധിയോട്, ശ്രീമതി സോണിയാഗാന്ധിയോട് തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു 1999. അതിനുശേഷം 2004 ഇതേ സോണിയാഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് അന്നത്തെ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാമിന് കത്ത് കൊടുക്കുന്നത് ശരത് പവാറാണ്. അദ്ദേഹം ഇന്നും പ്രായോഗിക രാഷ്ട്രീയത്തിനോടൊപ്പമാണ് നിൽക്കുന്നത്. എൻ്റെ മനസ്സ് പറയുന്നത്, എൻ്റെ ശുഭപ്രതീക്ഷ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ശരത് പവാർ ഫൈനൽ മിനിറ്റിലെടുക്കുന്ന തീരുമാനം മാണി സി കാപ്പനും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പമായിരിക്കും. ഇത് പവാറിന്റെ പക്കൽ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളുടെ നേതാക്കൾക്ക് ആർക്കെങ്കിലും പോയി പവാനോട് ചർച്ച നടത്താൻ കഴിയുന്നുണ്ടോ? ഇതൊന്നും വേണ്ടല്ലോ. ഈ പറഞ്ഞ കൈപ്പത്തിൽ ചിഹ്നത്തിൽ മത്സരിക്കുമെന്നോ അല്ലെങ്കിൽ കാപ്പന് പാലയിലേക്ക് സ്വാഗതമെന്നോ ഇവിടെ നിന്ന് പറയേണ്ട കാര്യമില്ലോ. നിങ്ങൾക്ക് ദേശീയ തലത്തിൽ പവാനോട് സംസാരിക്കാമല്ലോ. അത് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തടുത്ത് സീതാറാം യെച്ചൂരിക്ക് പോയി ഈ മുന്നണിയിൽ തന്നെ നിൽക്കണം എന്ന് പവാറിനോട് പറയാനുള്ള അവകാശവും അധികാരവും ഉണ്ട് യെച്ചൂരിക്ക്. അവിടെയാണ് അവരുടെ വിജയം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ടാണ് തീരുമാനം എന്താ ഇങ്ങനെ ഇപ്പോഴും വൈകുന്നത്. ആ സീതാറാം യെച്ചൂരി സാധാരണഗതിയിൽ പ്രതിപക്ഷങ്ങൾ പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം അവിടെ പത്രസമ്മേളനം നടത്തുമ്പോൾ സീതാറാം യെച്ചൂരിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതെല്ലാം രാഹുൽ ഗാന്ധി പറയുമെന്ന് പറഞ്ഞ് വഴിമാറി കൊടുക്കുന്ന നേതാവാണ് സീതാറാം യെച്ചൂരി. അപ്പോൾ ആ സീതാറാം യെച്ചൂരി വഴിമാറി കൊടുക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ശരത് പവാറിനോടുള്ള അക്സസിൻ്റെ അത്രയുമൊന്നും നമുക്ക് ആർക്കും ശരത് പവാറിനോടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ തലത്തിലേക്കൊന്നുമല്ല പോകുന്നത്. കോൺഗ്രസ് ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നൊരു ടെലിവിഷൻ ചാനൽ ചർച്ചയിലിരുന്നല്ലോ നമ്മളാരുമല്ലോ തീരുമാനിക്കേണ്ടത്. പക്ഷേ മാണി സി കാപ്പൻ അദ്ദേഹത്തിനും NCPക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയോടോ കോൺഗ്രസിനോടോ ഒപ്പം ചേരാനായിട്ട് യാതൊരുവിധമായ അയിത്തവുമുള്ള പ്രസ്ഥാനമല്ല. ആ പ്രസ്ഥാനം രൂപീകൃതമായ കാലം മുതൽ എത്രയോ നീണ്ട വർഷ സൗഹാർദ്ദവും മുന്നണി ബാന്ധവുമാണ് മഹാരാഷ്ട്രയിലടക്കം ഈ രാജ്യത്താകമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാണി സി കാപ്പനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിച്ച വഞ്ചന, ജോസ് കെ മാണി ഐക്യ ജനാധിപത്യ മുന്നണിയോട് കാണിച്ച, അതുപോലെ KM മാണി സാറിനോട് ജോസ് കെ മാണി കാണിച്ച അതേ വഞ്ചന തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാണി സി കാപ്പനെ പോലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ട് ഒരു കോൺഗ്രസിൻ്റെ ഒരു UDFൻ്റെ കുത്തക സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് വന്നൊരു മനുഷ്യനോട് യാതൊരുവിധമായ ഒരു രാഷ്ട്രീയ മര്യാദയും കാണിക്കാതെ ഉണ്ടായ, അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ ഇൻസൾട്ട് ചെയ്യുന്ന ആ തീരുമാനത്തിന് സ്വാഭാവികമായൊരു പ്രതികരണം ആ പാർട്ടിയിൽ നിന്നുണ്ടാകുമ്പോൾ നമ്മൾ ആ പ്രസ്ഥാനത്തെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഇവിടെ ശ്രീ ശ്രീത് പണിക്കർ ഘടകകക്ഷിയാക്കാമെന്നായിരുന്നല്ലോ UDFൻ്റെ വാഗ്ദാനം. ആ വാഗ്ദാനം നൽകി NCPയിലെ ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷി അടർത്തിയെടുക്കാം എന്നുള്ളതായിരുന്നില്ലേ ശ്രീ ശ്രീത് പണിക്കർ UDFൻ്റെ യഥാർത്ഥ ലക്ഷ്യം? ആ ലക്ഷ്യം ഇതാ ഇന്ന് പൊളിയുകയല്ലേ? ഈ പറഞ്ഞ NCPയിൽ നിന്ന് ഒറ്റയ്ക്ക് കാപ്പൻ പുറത്തേക്ക് പോകട്ടെ എന്നതായിരുന്നു പിണറായി വിജയൻ്റെ നിലപാട്. ആ നിലപാട് യഥാർത്ഥത്തിൽ ഇതാ ഇന്ന് വികസന മുന്നേറ്റ യാത്ര കാസർഗോഡ് തുടങ്ങുമ്പോൾ LDFൽ നിന്ന് ഒരു ഘടകകക്ഷി പുറത്തേക്ക് പോകുന്നു എന്നതായിരുന്നുവെങ്കിൽ എന്തൊരു വലിയ ക്ഷീണമുണ്ടാകുമായിരുന്നു LDFന്. ശ്രീ ശ്രീത് പണിക്കർ, കാപ്പൻ്റെ പോക്ക് തൽക്കാലം ഇന്നൊരു നനഞ്ഞ വടക്കമായി പോയില്ലേ? ആണെന്ന് ഞാൻ കരുതുന്നില്ല ഹാഷ്മി. ഞാനത് കരുതാത്തതിന് പ്രത്യേകിച്ചുള്ള കാരണങ്ങളുണ്ട്. ആ കാരണത്തിലേക്ക് വരുന്നതിന് മുൻപ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ സമ്പത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം വളരെ കൗതുകകരമായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞത് LDFലെ കാര്യങ്ങളും ഘടകകക്ഷികളുടെ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എങ്കിലും LDFന് നൽകണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അല്പം ആഴ്ചകൾക്ക് മുൻപാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി കേന്ദ്രത്തിൽ നിന്ന് രാജിവെച്ച് സംസ്ഥാനത്തിൽ വരുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബേജാറ് കാണിച്ചതും കോൺഗ്രസിൻ്റെ ആൾക്കാർ തന്നെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ശ്രീ വിജയരാഘവനടക്കമുള്ള ആൾക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബേജാറ് കാണിച്ചത് എന്നുള്ളത് ഒന്ന് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അത് ഹാഷ്മി തന്നെ ഇവിടെ സൂചിപ്പിച്ചു, കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിച്ച കാര്യമാണ്. അതായത് ഒരാൾ ഒരു പാർട്ടി വിട്ടു പോകുന്നതിനുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനുള്ള, സ്വാഗതം ചെയ്യുന്നതിനുള്ള ഒരു തീരുമാനം ഇവിടെ കോൺഗ്രസ് എടുത്തില്ലേ എന്ന്. ഇതേ കാര്യം തന്നെ ശ്രീ KV തോമസ് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം, ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പാർട്ടിയുടെ തന്നെ CPMൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ എറണാകുളം ഘടകവും ഉൾപ്പെടെ അദ്ദേഹത്തെ അങ്ങോട്ട് സ്വാഗതം ചെയ്ത ഒരു ചരിത്രവും ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ ഒരു വലിയ മര്യാദകേടുണ്ട്, അല്ലെങ്കിൽ ഒരു വളരെ അവസരവാദത്തിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ ആ അവസരവാദത്തിൻ്റെ രാഷ്ട്രീയം, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ മര്യാദകേട്, നെറികേട് ഇവിടെ കാണിച്ചിരിക്കുന്നത് ശ്രീ മാണി സി കാപ്പനാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഒരാളിനെ വീട്ടിലേക്ക് വിളിച്ചിരുത്തി, അയാൾക്ക് ഇലയിട്ട് ഭക്ഷണം വിളമ്പിക്കൊടുത്ത്, അയാൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു അതിഥി അങ്ങോട്ട് വരുന്നു. ആ വരുന്നയാളിന് മറ്റൊരു കസേര ഇട്ട് കൊടുക്കുന്നതിന് പകരം നിങ്ങളങ്ങോട്ട് അങ്ങോട്ട് എണീറ്റ് മാറൂ, ആ കസേരയിൽ ഇരുത്തിയാണ് അയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് നെറുകേടാണ്.
അത് ഒരു മര്യാദയല്ല. അത് വ്യക്തി ജീവിതത്തിലായാലും രാഷ്ട്രീയത്തിലാണെങ്കിലും അത് മര്യാദയല്ല. വർഷങ്ങളായി മാണിയുടെ കസേരയായിരുന്നു, താൽക്കാലികമായി എന്ന കസേര മാറിപ്പോയി എന്നുള്ളതേ ഉള്ളൂ ശ്രീ ശ്രീപടക്കർ. അതാണ് ജോസ് കെ മാണിയുടെ നിലപാട്. മാണി സി കാപ്പന് ആ മണ്ഡലത്തിൽ വൈകാരികത ഉണ്ടെങ്കിൽ അതിന്റെ അഞ്ചിരട്ടി വൈകാരികത എനിക്കുണ്ട് ആ മണ്ഡലത്തോടെന്നാണ് ജോസ് കെ മാണിയുടെ നിലപാട് ശ്രീ ശ്രീപണിക്കർ. അല്ല, ആ മാണി പുണ്യവാനാകുന്ന മാണിയാകുന്നത് ഏതാനും ആഴ്ചകൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപല്ലേ? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്തല്ലേ ഈ മാണി എന്ന് പറയുന്നത് യു ഡി എഫിന് സ്വീകാര്യനാകുന്ന മാണിയാകുന്നത്? അതുവരെ കോഴമാണിയായിരുന്നില്ലേ? അപ്പൊ അത് പറയുന്നതിൽ കാര്യമില്ല. ഞാൻ പറയുന്നത് ഇവിടെ മാണി സി കാപ്പനോട് ഏറ്റവും കൂടുതൽ അനീതി എൽ ഡി എഫ് കാണിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം വളരെ പരമ്പരാഗതമായിട്ട് നേരത്തെ ശ്രീ രാഹുൽ അതാണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു, വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ശ്രീ കെ എം മാണി വിജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും അവിടെ നിന്ന് ഭൂരിപക്ഷം കുറച്ചു കുറച്ചു കൊണ്ടുവന്ന് അവസാന ഘട്ടത്തിൽ ശ്രീ കെ എം മാണി 5000 താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അപ്പോൾ ശ്രീ മാണി സി കാപ്പൻ അവിടെ ഉണ്ടായിരുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ പ്രകടമാണ്. അതിനുശേഷം ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജോസ് കെ മാണി കൂടി ഉൾപ്പെട്ട യു ഡി എഫിനെയാണ് പരാജയപ്പെടുത്തുന്നത്. അങ്ങനെ പരാജയപ്പെട്ട സാഹചര്യത്തിൽ അങ്ങനെ ഒരു മണ്ഡലം ആദ്യമായിട്ട് ആ മണ്ഡലം രൂപീകരിച്ച സമയം മുതൽ ശ്രീ കെ എം മാണി അവിടുത്തെ പ്രതിനിധീകരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മാറി പുതിയൊരു രാഷ്ട്രീയം അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ആൾ ഒരു രാത്രി കൊണ്ട് ഒരു മുന്നണിക്ക് അനഭിമതനാകുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തോട് കാണിക്കുന്ന രാഷ്ട്രീയ മര്യാദകേടാണ്. ഇവിടെ മര്യാദകേട് എന്ന് ഞാൻ പറയുന്നത് എതിർപക്ഷത്ത് നിന്നിരുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന, ഏറ്റവും വലിയ പകൽക്കൊള്ളക്കാരനെന്ന് നിങ്ങൾ വിളിച്ചിരുന്ന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെ നിങ്ങൾ ഒപ്പമെടുക്കുമ്പോൾ അവരെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നിരുന്ന ആളിനെ മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നിന്ദയാണ്, മര്യാദയല്ല. ഇനി എൻ സി പി യെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലുള്ള തീരുമാനം എടുക്കുന്നതിനും അത് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പാർട്ടിയാണ്, അവർക്ക് യാതൊരു വിധത്തിലുള്ള ആശയ വൈരുദ്ധ്യങ്ങളും അക്കാര്യത്തിലില്ല. ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ എന്ന് പറയുന്ന കക്ഷിയിലെ രണ്ട് ദേശീയ പാർട്ടികൾ മാത്രമേ ഉള്ളൂ. അതിൽ കോൺഗ്രസ് കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ ദേശീയ പാർട്ടിയും ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പാർലമെൻറ്റിലുള്ള നാലാമത്തെ കക്ഷിയും എൻ സി പി ആണ്. അപ്പോൾ അങ്ങനെ എൻ സി പിക്ക് ഒന്നാകെ പോലും ഇവിടെ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നതിന് ആശയപരമായിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ടതില്ല. പക്ഷേ ഇവിടെ ആ എൻ സി പിയിൽ ഉള്ള ആൾക്കാർ തന്നെ ശ്രീ എം എം മണിയുടെ പ്രസ്താവനയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ശ്രീ എ കെ ശശീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോകുന്ന മാണി സി കാപ്പൻ അങ്ങനെ പോകുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അദ്ദേഹത്തെ എം എൽ എ ആക്കിയ ജനങ്ങളോട് കാണിച്ചിരിക്കുന്ന നീതികേടാണ് എന്ന് പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ ഇതാണ് നിങ്ങളുടെ പ്രതിനിധി എന്ന് പറഞ്ഞിട്ട് മാണി സി കാപ്പനെ വെച്ച് വോട്ട് പിടിച്ച് ജോസ് കെ മാണിയെ തോൽപ്പിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് എതിർപക്ഷത്താരായിരുന്നു ആ ആളിന് നിങ്ങൾ ഇനി വോട്ട് കൊടുക്കൂ എന്ന് പറയുന്ന രാഷ്ട്രീയം നീതികേടിൻ്റെ രാഷ്ട്രീയമല്ലേ? അപ്പൊ നിങ്ങൾ ഇന്നേ വരെ കോഴക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളിനെ നിങ്ങൾ കരാറിന്റെ പുറത്തുണ്ടാക്കിയിരിക്കുന്ന ചർച്ചയുടെ ഭാഗമായി മുന്നണിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളിനെ യാതൊരു വിധത്തിലുള്ള ഒരു സാമാന്യ മര്യാദ പോലും ഇല്ലാതെ വെട്ടി നിരത്തിയതിനു ശേഷം മറ്റൊരാൾക്ക് സീറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്കുള്ള ആശയ ദാരിദ്ര്യം, ആശയവിരുദ്ധത എന്ന് പറയുന്നത് ഇന്ന് നിലവിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ അവസരവാദമോ പ്രായോഗിക രാഷ്ട്രീയമോ കാണിക്കുന്നത് ശ്രീ മാണി സി കാപ്പനല്ല, അദ്ദേഹത്തെ ആ നിലയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം നമ്മളിവിടെ ഈ നാലു പേർ കൂടിയിരുന്നിട്ടാണോ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ നാലു പേരെക്കാളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ബോധമുള്ളത് ഒരുപക്ഷെ ന്യായമായും ശ്രീ മാണി സി കാപ്പനാകുമല്ലോ. അപ്പൊ ആ ഒരു പിന്തുണ അദ്ദേഹത്തിന് എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനം എന്താണ് എന്ന് ഒരു ദിവസം മുന്നേ കൂട്ടി തന്നെ പ്രഖ്യാപിച്ചു. ശരി, ഞാൻ അങ്ങനെ ശ്രീ സമ്പത്ത്, ഞാൻ ജോസ് മോനിലേക്ക് എത്തുന്നതിന് മുമ്പ്, ശ്രീ സമ്പത്ത്, 25,000 വോട്ടിൻ്റെ വലിയ ഡിഫറൻസിൽ നിന്ന് അത് 7,500 ആക്കുന്നു, 5,000 ആക്കുന്നു, 4,000 ആക്കുന്നു, പിന്നെ ആ സീറ്റ് പിടിച്ചെടുക്കുന്നു. മാണി സി കാപ്പൻ തന്നെ ആയിരുന്നല്ലോ ഈ ഘട്ടങ്ങളിലൊക്കെ ഭൂരിപക്ഷം കുറച്ചുകൊണ്ട് വന്നപ്പോഴൊക്കെ അവിടുത്തെ സ്ഥാനാർത്ഥി. അവിടെ അദ്ദേഹം ജയിച്ചു, അത് ചരിത്രപരമായി, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19-1 എന്നുള്ള ദയനീയാവസ്ഥയിൽ നിന്ന് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ള വിമർശനങ്ങളിൽ നിന്ന് ജീവശ്വാസം നൽകിയ നേതാവ് തന്നെയാണല്ലോ അവിടെ മാണി സി കാപ്പൻ. അതിനുശേഷം കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ താരപ്രചാരകനായ മാണി സി കാപ്പനെ അടക്കം അവതരിപ്പിച്ചതല്ലേ? അന്നൊക്കെ വലിയ നേതാവായിരുന്നില്ലേ മാണി സി കാപ്പൻ? ആ കാപ്പനോട് ഒരു നീതികേട് കാണിച്ചോ എൽ ഡി എഫ്? ശ്രീപണിക്കർക്ക് മറുപടി ശ്രീ സമ്പത്ത്. അല്ല ഹാഷ്മി, അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ താരപ്രചാരകനായി സഖാവ് പിണറായി വിജയൻ അവിടെ നിരവധി ദിവസം അത്തരത്തിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തതൊന്നും ബാധകമല്ല. ഈ പ്രായത്തിലും മണിയാശാൻ അവിടെ പോയി രാവും പകലും അടക്കം അത്തരത്തിൽ പ്രവർത്തകരെ എല്ലാം സജ്ജമാക്കി, അത്തരത്തിൽ തൊഴിലാളി സംഘടനാ നേതാക്കളടക്കം മുഴുവൻ സമയം പ്രവർത്തകരായി അവരെല്ലാം അത്തരത്തിൽ നിന്നത്, അവരൊന്നും താരപ്രചാരകരല്ല.
വിജയത്തിൽ കാപ്പൻ ഒരു പങ്കുമില്ലെന്നാണോ ചരിത്ര വിജയത്തിൽ കാപ്പൻ ഒരു പങ്കുമില്ലെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അത് അതാണ് നീതികേട്. ശ്രീ എ സമ്പത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ ഹാഷ്മി, ഞാൻ എൻ്റെ വർത്തമാനത്തിൻ്റെ ആരംഭത്തിലേ ഞാൻ പറഞ്ഞു, എല്ലാ തിരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥി ഒരു ഘടകം തന്നെയാണ്, അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ആ സ്ഥാനാർത്ഥി ഘടകമാണ് എന്നുള്ളത് കൊണ്ട് ഒരു താരപരിവേഷത്തിൽ നാളെ ഇനി ഈ തിരഞ്ഞെടുപ്പുകളിൽ എവിടെയെങ്കിലും കേരളത്തിലെ മെഗാ സൂപ്പർ സ്റ്റാറുകൾ വന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ അവിടെ അണികളും പ്രവർത്തകരും ഒന്നും ഇല്ലാതെ വന്ന് നിന്നാൽ അതിൻ്റെ പേരിലൊന്നും ആ പടം ഓടില്ല. അവിടെ ഞാൻ താരപ്രചാരണം ജയിച്ചു സമ്പത്ത്, അതിനുശേഷം കോന്നി ബൈലക്ഷം വന്നല്ലോ. കോന്നി ബൈലക്ഷം താരപ്രചാരണം അവതരിപ്പിച്ചില്ലേ? ഒരു പരസ്യ പ്രചാരണ വീഡിയോ അങ്ങേക്ക് ഓർമ്മയില്ലേ? അതായത് ഒരു വലിയ വണ്ടിയിൽ കാപ്പൻ വരുന്നു, കാപ്പന്റെ ഷൂവിന്റെ ക്ലോസപ്പാണ് ആദ്യം കാണിക്കുന്നത്, ഷൂവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. സംവിധായകൻ എം എ നിഷാദ് ഒരു ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുന്നു. പാലാ ഇങ്ങി പോകുന്നില്ലേ, പിന്നെയാണോ കോന്നി എന്ന് കാപ്പൻ പറയുന്നു. കാപ്പൻ കൈയുയർത്തുന്നു. അങ്ങനെ ആഘോഷിച്ചതല്ലേ കോന്നിയിലടക്കം കാപ്പനെ? ആ കാപ്പനെയാണ് ഇപ്പോൾ തള്ളിപ്പറയുന്നത് പോകുന്നെങ്കിൽ പോട്ടെ എന്ന നിലപാട് സിമ്പിളായി സ്വീകരിക്കുന്നത് നിങ്ങൾ, ശ്രീ സമ്പത്ത്? അപ്പോൾ ഹാഷ്മി, ഞാനൊരു ലഘുവായ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ അങ്ങയുടെ അനുമതിയോടുകൂടി? ശ്രീ മാണി സി കാപ്പൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞ എൻ്റെ ചങ്ങാതി ശ്രീജിത്തും രാഹുലും എല്ലാം രണ്ട് കൈയും കെട്ടി അങ്ങനെ തന്നെ നിന്ന് നമസ്കരിച്ച് അവിടെ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല. ബി ജെ പിക്ക് എന്ന ശ്രീജിത്തും കോൺഗ്രസ്സിനെന്ന രാഹുലും അത്തരത്തിൽ പറഞ്ഞ് പൂർണ്ണമായ പിന്തുണ നൽകുമല്ലോ. ശ്രീജിത്തിൻ്റെ രാഷ്ട്രീയം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. നമ്മൾ ഒരുപാട് നാളായി ഒരു ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുത്തിട്ട് എന്നുള്ളത് കൊണ്ടുകൂടി ഞാനങ്ങനെ സൂചിപ്പിച്ചു എന്നുള്ളൂ മാത്രമേ ഉള്ളൂ, വേറൊന്നും ദയവായി ധരിക്കരുത്. ഇക്കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും സന്തോഷമാവുമല്ലോ. എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുന്നുവെങ്കിൽ അത്തരത്തിൽ പിന്നെ ആരും അദ്ദേഹത്തിനെതിരായി വരില്ല എന്നുള്ള നിലയിലാണ് പറയുന്നത് എങ്കിൽ ഞാൻ അത്തരം കാര്യത്തെ അംഗീകരിക്കാം. ഇവിടെ അദ്ദേഹം നേരത്തെ യു ഡി എഫിലെ നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുള്ളൂ. ഒറ്റ മിനിറ്റേ എനിക്ക് വേണ്ടിയുള്ളൂ. ഞാൻ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്, ആ വ്യവസ്ഥകൾ അംഗീകരിക്കപ്പെടണം എന്നുള്ള നിലയിലാണോ? അപ്പം ഞാൻ എൻ സി പിയുടെ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. എൻ സി പിയുടെ നേതൃത്വം കൊണ്ട് എൻ സി പിയുടെ നേതൃത്വവുമായി സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നേതൃത്വം അവർ ചർച്ച ചെയ്യും. അത്തരം കാര്യങ്ങൾ അവരെന്താണ് ചർച്ച ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്നെ അറിയിക്കാത്തടത്തോളം കാര്യം ആ കാര്യത്തിനെ സംബന്ധിച്ച് അവരെന്ത് ചർച്ച ചെയ്തു എന്ന് ഞാൻ പോയി അത് അന്വേഷിക്കാനായിട്ട് പോകുന്നില്ല. മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ചെയ്യുന്നതിലും ഞാൻ ആദ്യ റൗണ്ടിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ചർച്ച ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാം എന്നുള്ളതാണ്. അത് നമ്മളെങ്ങനെയാണ് ചെയ്യുക? ഇനി ആർക്കെങ്കിലും യു ഡി എഫിലേക്ക് പോകണമെങ്കിൽ യു ഡി എഫിലേക്ക് പോയ ആളുകൾ പല ആളുകൾ ഇപ്പോൾ എന്താ സ്ഥിതി? കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ലീഗാണ് എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ലീഗിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും ആണ് അറിയാവുന്നതായിട്ടുള്ള സ്ഥിതി. നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, ചർച്ചയ്ക്കൊടുവിൽ നിങ്ങളുടെ തീരുമാനം കാപ്പന് പാല കൊടുക്കൽ തന്നെയാണ് എന്ന് വെച്ചുകൊള്ളൂ. കാപ്പന് പാല കൊടുക്കാനാണെങ്കിൽ ഈ പറയുന്ന വലിയ പോരാട്ടം നടത്തി എൽ ഡി എഫ് പിന്തുണയോടെ ആ മണ്ഡലം പിടിച്ചെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നന്ദി പറയുന്ന കാപ്പൻ എന്തിനാണ് യു ഡി എഫിലേക്ക് പോകുന്നത്? ശ്രീ എ സമ്പത്ത്, അതെ ഞാൻ ചോദിക്കാം, എൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന ശ്രീ പ്രേമചന്ദ്രൻ എന്തിനാണ് യു ഡി എഫിലേക്ക് പോയത്? സീറ്റ് കൊടുത്തില്ല. എ കെ ആന്റണി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ കോൺഗ്രസിന്റെ വിഭാഗത്തെ അല്ല, എ കെ ആന്റണി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അദ്ദേഹം അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ ഇ എം എസ് തമ്പുതിരിപ്പാടെന്തിനാണ് കോൺഗ്രസ് വിട്ട് സി പി ഐ പോയത്? കോൺഗ്രസിൻ്റെ ആശയങ്ങളോടും രാഷ്ട്രീയത്തോടും പൂർണ്ണമായ വിയോജിപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരത്തിൽ സി പി ഐയിലേക്ക് പോയത്. രാഹുലെ സി പി എമ്മിലേക്കല്ല പോയത്. രാഷ്ട്രീയം കുറച്ചുകൂടി പഠിക്കുമ്പോൾ രാഷ്ട്രീയ ചരിത്രം തെളിഞ്ഞു വരും. പി കൃഷ്ണപിള്ള അങ്ങനെയാണ് എങ്കിൽ അതെ ഞാൻ പറഞ്ഞു അത് സി പി എം ഇതിൽ കേട്ടത് സി പി എം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് എങ്കിൽ അത് തിരുത്തുന്നു. യെസ്, അപ്പോൾ ഞാൻ അത് രാഹുലിനോട് വേറൊന്നും കൂടി ചോദിക്കുന്നു. ഇപ്പോൾ ഇന്ന് കോൺഗ്രസ്സുകാർ ഈ ദണ്ഡിയാത്ര അനുസ്മരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ രാഹുലിൻ്റെ തലമുറക്കാരിപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ. പി കൃഷ്ണപിള്ള അന്ന് കോഴിക്കോട് കടപ്പുറത്തേക്ക് ത്രിവർണ പതാകയും പിടിച്ചുകൊണ്ട് ജാഥ നടത്തി ബ്രിട്ടീഷ് കുതിരപ്പട്ടാളത്തിൻ്റെതായ തല്ല് മുഴുവൻ ഏറ്റുവാങ്ങിയ കറുത്ത മനുഷ്യൻ, ആകെ ശരീരത്തിൽ വെളുപ്പായി ഉണ്ടായിരുന്നത് ആ പുഞ്ചിരിക്കുന്ന പല്ലുകൾ മാത്രമായിരുന്നു. അപ്പോൾ രാഹുൽ ചോദിക്കണം, എന്തിനാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതാവായി പി കൃഷ്ണപിള്ള മാറിയത് എന്ന്, അദ്ദേഹം കോൺഗ്രസ്സിൽ തന്നെ നിന്നാ പോരായിരുന്നോ എന്ന്. കോൺഗ്രസ്സുകാരായിരുന്ന നിരവധി ആളുകൾ കോൺഗ്രസ് വിട്ട് അവർ സി പി എമ്മിലേക്ക് സി പി ഐയിലേക്ക് വന്നതിനെ സംബന്ധിച്ചാണ് രാഹുലിന് ഇപ്പോൾ ഉള്ള വിഷമമുള്ളത്. വീക്ഷണത്തിൻ്റെ പത്രാധിപരും അതുപോലെ തന്നെ പി എസ് സിയുടെ ചെയർമാനായിരുന്ന ബി ജെ പിയിലേക്ക് ഭാജപ്പയിലേക്ക് പോയതിനെ സംബന്ധിച്ച് രാഹുൽ രണ്ട് കൈയും കൊട്ടി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ അത്തരത്തിലാണല്ലോ അവരെല്ലാം പോയത്.
ഇവിടെ ഇവരെടുത്തതായുള്ള വഴി ശരിയായ വഴി തന്നെയാണ്. ആ ശരിയായ വഴി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് സംസ്ഥാനത്തിനകത്ത് ത്രിപുരയും വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന രണ്ട് സംസ്ഥാനത്തിനകത്ത് ഇടതുപക്ഷം സി പി എം പൂർണ്ണമായിട്ട് ഒലിച്ച് ബി ജെ പിയിലെത്തി. പല ആളുകളും ഇന്ന് ബി ജെ പിയുടെ എം എൽ എ മാരായിട്ട് അവിടെ വിലസുന്നു. അതിനെപ്പറ്റി കൂടി പറയണം. ആളുകൾ പാർട്ടി മാറുന്നതിൻ്റെ രാഷ്ട്രീയമൊന്നുമല്ല. പി കൃഷ്ണപിള്ളയും മാണി സി കാപ്പൻ്റെ പാലയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഹാഷ്മി, ഞാൻ ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പി എസ് സി ഉദ്യോഗാർത്ഥികളോടും മാണി സി കാപ്പനോടും ഈ സർക്കാരിൻ്റെ നിലപാട് ഒന്ന് തന്നെയാണ്. മാണി സി കാപ്പൻ പുറത്തും പിൻവാതിലൂടെ വരുന്ന ജോസ് കെ മാണി അകത്തും എന്ന് പറയുന്ന വ്യവസ്ഥയ്ക്കാണ് ഇവിടെ ഇവർ അതിനുവേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ അതുമായി ആ വിഷയത്തെ കണക്ട് ചെയ്തു. അതിലേക്കൊക്കെ എത്താം ഇടവേളയ്ക്ക് ശേഷം.